Welcome to our special video on Diamond Pick 12. നമ്മള് കുറേയധികം പേര് നമുക്ക് ഡയമണ്ട് പിക്ക് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കുറേയധികം കമ്മ്യൂണിക്കേഷൻസ് കുറച്ച് ദിവസമായിട്ടൊക്കെ വരുന്നുണ്ട്. കാരണം ഡയമണ്ട് പിക്കിൽ നിന്ന് പലരും കുറേയധികം പ്രോഫിറ്റ്സ് നേടിയ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷമാണ് ഞങ്ങളിത് ഡയമണ്ട് പിക്സ് എന്നുള്ള സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അതിൽ കുറേയധികം സ്റ്റോക്കുകളിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടുകയുണ്ടായി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സൺഡേ നമ്മൾ സൺഡേ വീഡിയോ റിലീസ് നമ്മൾ സാറ്റർഡേ ആണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു വളരെ സങ്കടകരമായിട്ടൊരു വാർത്ത പുറത്തു വന്നത്. നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തന്നെ ഒരു ഗുരുവായിരുന്ന രാകേഷ് ജുൻജുവാല സാറിൻ്റെ മരണം അന്ന് മോർണിംഗിലാണ് കൺഫേം ചെയ്തത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കും ഒരു സാധാരണക്കാരന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് ഒരു ധനികനായിട്ടുള്ള ഫോർബ്സിൻ്റെ ലിസ്റ്റിൽ വരെ എത്താൻ സാധിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്ത ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. അതിന് ശേഷം അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1985 നമുക്കിതിൽ ഇപ്പോൾ കാണാം അദ്ദേഹം. അദ്ദേഹം 1960 ജനിച്ചതിന് ശേഷം 1985 സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ടാറ്റ ടീ എന്നുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം 1986 സെസാ ഗോവ എന്നുള്ളൊരു കമ്പനിയിൽ കുറേയധികം പ്രോഫിറ്റ്സ് നേടുന്നതും നമുക്കറിയാം. അതിനുശേഷം ഹർഷത് മേത്ത സ്കാമിന് തൊട്ട് മുമ്പായി അദ്ദേഹം 1991 ACC എന്നുള്ള സ്റ്റോക്ക് 540 ലെവലിൽ വാങ്ങുകയും അതിനുശേഷം അദ്ദേഹം ഒരു 1500 ലെവലിൽ അത് വിറ്റുകൊണ്ട് വലിയൊരു പ്രോഫിറ്റ് നേടുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നുള്ളത് അദ്ദേഹം 6 crore ടൈറ്റാൻ എന്ന കമ്പനിയുടെ ഷെയർസ് ജസ്റ്റ് 3 rupees വാങ്ങുകയുണ്ടായില്ലേ. അതാണ് ആ ഷെയർ ഇപ്പോൾ 2500 എന്നുള്ള ലെവലിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്കറിയാം. അത് അതിൽ ടൈറ്റാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിക്കൊടുത്ത സ്റ്റോക്ക്. പക്ഷേ അദ്ദേഹം അത് 2002 ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അത് അദ്ദേഹം ഒരിക്കലും നമ്മുടെ അടുത്തുനിന്നൊന്നും ഒരു കാര്യങ്ങൾ ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഹൈഡ് ചെയ്യാറില്ല. വളരെ ഇൻറ്റഗ്രിറ്റിയോടുകൂടി അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 90s കാര്യം അറിയുന്നവർക്ക് അറിയാം അന്ന് എല്ലാ വിധത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്നൊരു ഏരിയ ആയിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ ഇൻറ്റഗ്രിറ്റിയോടുകൂടി അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു കമ്പനിയായ ടൈറ്റാനിൽ ജസ്റ്റ് 3 rupees സ്റ്റോക്കും ആ കമ്പനിയുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മോർ ദാൻ 8000 crore 10000 crore ഉള്ള ആ സ്റ്റോക്ക് ആ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ, അതും അദ്ദേഹം ആരുടെ മുമ്പിലും അത് ഹൈഡ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരോടും അത് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ആണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇതൊക്കെ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. കുറേയധികം ചാരിറ്റബിളായിട്ടുള്ള ചാരിറ്റി അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈവൻ മന്ത്ലി 50 crore അദ്ദേഹം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയൊക്കെ ചെയ്തിരുന്ന വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കൂടുതൽ അനലൈസ് ചെയ്യാനും അത് പെട്ടെന്ന് മനസ്സിലാക്കി സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ കമ്പനികളുടെ റിസൾട്ട്സ് ഓരോ ക്വാർട്ടർലി റിസൾട്ട്സൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാക്കി ഡിസിഷൻസ് എടുക്കാനൊക്കെ സാധിക്കും എന്നുള്ളതും അത് ആ ഒരു നോളജാണ് ഞാനും എനിക്കും ബേസിക്കലി ഒരു സി എന്നുള്ളൊരു ക്വാളിഫിക്കേഷനിലേക്ക് എത്താനായിട്ട് ഗൈഡ് ചെയ്തത്. അതുപോലെ ഇന്ത്യയിലെ മില്യൺസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടാനായിട്ട് പഠിപ്പിച്ചൊരു വ്യക്തിയാണ്. എന്തായാലും നമുക്ക് അദ്ദേഹം 62 വയസ്സിൽ നമ്മൾ വിട്ടുപോയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്നത് ടൈറ്റാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കാണ്. 2008 പീരിയഡിൽ നിന്നും അതൊരു 200 ലെവലിൽ നിന്നും
നമുക്കറിയാം സ്റ്റോക്ക് ഇപ്പോൾ 2500 ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ഈവൻ 2002 തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് നമുക്കറിയാമല്ലേ, അദ്ദേഹം അല്ലെങ്കിൽ 2010 അദ്ദേഹം ഫേമസ് ആയതിനു ശേഷം നമുക്കറിയാമായിരുന്നു അല്ലേ. അപ്പോൾ അതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിൽ ഞാൻ AAA പ്രോഫിറ്റ് അനലറ്റിക്സ് തുടങ്ങിയതിന് ശേഷം 2014-15 പീരിയഡിലൊക്കെ ടൈറ്റൻ 700 ലെവലിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിനുശേഷം ആ സ്റ്റോക്ക് ഒരു 100 rupees ഒരു കറക്ഷൻ നടന്നൊരു സമയത്ത് കുറേയധികം എൻ്റെ ക്ലയൻസ് കംപ്ലൈൻറ്റ് പറയുകയുണ്ടായി, ഈവൻ ഒരു 100 rupees കറക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷമാണ് സ്റ്റോക്ക് അവിടെ നിന്നും 2000 ലെവലിലേക്ക് മൂവ് ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനും വൊളാറ്റിലിറ്റിയും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലേ. പക്ഷേ ആ വൊളാറ്റിലിറ്റിയിൽ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വാങ്ങിയൊരു സ്റ്റോക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഒരുപക്ഷെ താഴെ പോയതിന് ശേഷം വീണ്ടും തിരിച്ച് കയറി പ്രോഫിറ്റിൽ വരുമെന്നുള്ള ഒരു കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടതിൽ. അപ്പോൾ ഇതുപോലെ തന്നെ രാകേഷ് ജി, ഏതൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴും ഡിമോണറ്റൈസേഷൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കോവിഡിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ 2013 എല്ലാം ഓരോ ഇലക്ഷൻസിൻ്റെ പീരീഡിലും ഒക്കെ അദ്ദേഹം മാർക്കറ്റ് ആദ്യം ഒരു ഫ്ലക്ച്വേഷന് ശേഷം ഒന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന് ചാനലുകളിലൊക്കെ വന്ന് അദ്ദേഹം പറയുമായിരുന്നു ഇന്ത്യയുടെ പൊട്ടൻഷ്യല് അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്, അടുത്ത 2030 വരെയും ഇന്ത്യ തീർച്ചയായിട്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഇവൻസിനെ കുറിച്ച് വറിയിടാകാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം വളരെ ബുള്ളിഷായിരുന്നു ഇന്ത്യൻ ഇക്കണോമിയെക്കുറിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചും എന്നുള്ളതും വളരെ വളരെ അത് പലരെയും അവരുടെ പോർട്ട്ഫോളിയോകൾ ഹോൾഡ് ചെയ്യാനായിട്ട് പലപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ നമുക്കറിയാം കുറേയധികം സക്സസ്ഫുള്ളായിട്ടുള്ളവരെയും നമുക്ക് പണം നേടിയിട്ടുള്ളവരെയൊക്കെ നമുക്കറിയാമെന്നുണ്ടെങ്കിലും അദ്ദേഹം അത് വളരെ ആരിൽ നിന്നും ഹൈഡ് ചെയ്യാതെ ടാക്സുകളെല്ലാം പേ ചെയ്തുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്തിരുന്നത്. ബേസിക്കലി അദ്ദേഹം ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് പാർട്ട് കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ട്രേഡിങ്ങിലുള്ള ടെൻഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒരുപക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ട്രേഡിങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അത് സാധാരണക്കാരനുള്ളതല്ല എന്നുള്ളത് എപ്പോഴും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാറുള്ളത് കൂടിയാണ്. അതുപോലെ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ പീരീഡിൽ എനിക്ക് രാകേഷ് ജിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പീരീഡിൽ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും കാലം വർക്ക് ചെയ്യാൻ സാധിച്ചതും എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്കറിയാം രാകേഷ് ജി നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന് നമുക്കിനി നൽകാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ട് തീർച്ചയായിട്ടും സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിനെ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എഡ്യൂക്കേറ്റ് ചെയ്യുകയും മാർക്കറ്റിൽ എന്തൊക്കെ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് പഠിപ്പിക്കുകയും അതേസമയം നമുക്കറിയാം എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിക്കണമെന്നില്ല അല്ലേ. കാരണം പലർക്കും ഈ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒരുപക്ഷെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു മിനിമം റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടും സ്റ്റോക്ക് സെലക്ഷനിലൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവർക്ക് പ്രോഫിറ്റ് നേടാൻ സഹായിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരിക്കും ഞാൻ ഇനി എൻ്റെ ലൈഫിൽ ഞാനും ഏറ്റെടുക്കുന്നത്. നമുക്കിനി നമ്മുടെ ഡയമണ്ട് പിക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഒരു ക്ലയൻ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അദ്ദേഹത്തിന് നോർമലി ഒരു പുതിയതായിട്ടുള്ള ബിസിനസ് തുടങ്ങാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ മാർക്കറ്റിൽ കോവിഡിൻ്റെ പീരീഡിൽ ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നല്ല റിട്ടേൺ ലഭിക്കുന്ന രീതിയിലുള്ളൊരു കമ്പനിയെ സെലക്ട് ചെയ്ത് കൊടുക്കാനും അദ്ദേഹം അതിൽ ഒരു വേറെ കമ്പനിയുടെ വേറെ മാനേജ്മെൻറ്റിലോ അങ്ങനെയുള്ള കാര്യത്തിലോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ തന്നെ അത് ആ കമ്പനിയുടെ സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് നേടാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ
ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്നൊരു സ്റ്റോക്കിനെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് അന്ന് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് നിയർലി അതായത് അന്ന് 100 rupees ഞങ്ങൾ അന്ന് വാങ്ങിയിരുന്ന സ്റ്റോക്ക് ഒരു റോട്ടോപംസ് എന്നുള്ള സ്റ്റോക്ക് നിയർലി 400 levels ഒരു 1 year തന്നെ മുന്നോട്ട് പോവുകയുണ്ട്. അപ്പോൾ അതിൽ കുറേയധികം പ്രോഫിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ആ ക്ലയൻറ്റ് തന്നെയാണ് ചോദിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് പബ്ലിക്കായിട്ട് എല്ലാവർക്കും ലഭിക്കാവുന്ന രീതിയിൽ കൊടുത്തുകൂടാ, ഇത് ഇന്ന് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്ഥലം വാങ്ങിയാൽ വിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ 2 weeks തന്നെ നമുക്ക് നമ്മുടെ പണം അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു പാക്കായിട്ട് ഞങ്ങൾ ഈ ഡയമണ്ട് പിക്ക് സീരീസ് തുടങ്ങുന്നത്. ആദ്യം ഞങ്ങൾ നൽകിയിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഓറിയൻ സിമെൻ്റ് എന്നുള്ളൊരു സ്റ്റോക്ക്. ആ സ്റ്റോക്ക് ഞങ്ങൾ അത് ബിർള ഗ്രൂപ്പിലുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. സിമെൻറ്റ് സെക്ടർ വളരെ നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് 90-95 levels ഞങ്ങൾ ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നത്. സ്റ്റോക്ക് 185 levels മൂവ് ചെയ്തപ്പോൾ നിയർലി 100% പ്രോഫിറ്റ് ഞങ്ങൾക്കതിൽ ആ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ നൽകിയ പല ഡയമണ്ട് പിക്ക് സ്റ്റോക്കുകളും നിയർലി 50% പ്രോഫിറ്റിലൊക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്ത മറ്റു സ്റ്റോക്കാണ് ആർ സിസ്റ്റംസ് എന്നുള്ള ഡയമണ്ട് പിക്ക് 5. ഞങ്ങൾ 175 levels ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിൻ്റെ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് 350 ആയിരുന്നു, ഓൾമോസ്റ്റ് ഒരു 100% ടാർഗറ്റ് ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു നിയർലി 5 lakhs എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നവരോടാണ് ഡയമണ്ട് പിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പറയാറുള്ളത്. ആ 5 lakhs ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കറിയാം, നമുക്ക് കാണാം ആ 350 levels എത്തിയപ്പോൾ ഒരു 5 lakhs പ്രോഫിറ്റ് സ്റ്റോക്കിൽ നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 5A എന്നുള്ളൊരു സ്റ്റോക്ക് കൂടെ നമ്മളന്ന് ആ മാസം തന്നെ റിലീസ് ചെയ്യുകയുണ്ടായി. അത് ബോറോസിൽ റിന്യൂവൽസ് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ July 21 325 levels എൻ്റർ ചെയ്തതിന് ശേഷം 740 എന്നുള്ള മൂവ്മെൻറ്റിലാണ് ഞങ്ങൾ 650 levels ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്കാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ മോർ ദാൻ 100% പ്രോഫിറ്റ് നമ്മുടെ ക്ലയൻസിന് വിതിൻ 6 months പീരിയഡിൽ ബോറോസിൽ റിന്യൂവൽസ് എന്നുള്ള സ്റ്റോക്കിലൂടെ ലഭിക്കുകയുണ്ട്. അതുപോലെ നമ്മൾ HBL Power നമ്മൾ ഡയമണ്ട് പിക്ക് 7 ആയിട്ട് നൽകിയിരുന്ന HBL Power November 21 50 levels നൽകിയിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞ മാസത്തിലാണ് നമ്മുടെ സ്റ്റോക്ക് ടാർഗറ്റായ 100 അച്ചീവ് ചെയ്ത് മോർ ദാൻ 100% പ്രോഫിറ്റ് വിത്തിൻ 6 months നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. ഈ HBL Power നമുക്കൊരു ഒരു പക്ഷേ ഈ ചാർട്ട് കാണുമ്പോഴൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ HBL Power എന്നുള്ള സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തതിന് ശേഷം അവിടെ നിന്നും ആ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ വരുന്ന ഒരു മൂവ്മെൻറ്റ്, ഓരോ കാൻഡിലും ഒരു ഡേ ആണ് മെൻഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഫുൾ ചാർട്ടാണെങ്കിൽ നമ്മൾ November 21 മുതൽ നമ്മൾ ആ ലെവലിൽ നമ്മൾ ഈ സ്റ്റോക്കിന് വാങ്ങുമ്പോൾ 50 levels ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്ത് നമുക്ക് 100% പ്രോഫിറ്റ് നൽകുന്നതെന്നും പലർക്കും 5 lakhs 20 lakhs ഒക്കെ പ്രോഫിറ്റ് നൽകിയൊരു സ്റ്റോക്കായിരുന്നു HBL Power. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ അവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ്, ഇതൊരു റെക്കോർഡ് വീഡിയോ ആണ് ട്രേഡിംഗ് വ്യൂവിൽ, നമ്മൾ ആ ഒരു റെക്കോർഡ് വീഡിയോ നമ്മളിതിൽ പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോക്ക് ആക്ച്വലി നമ്മൾ വാങ്ങുമ്പോൾ 50 rupees സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആ സ്റ്റോക്ക് ഹെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ സ്റ്റോക്ക് മുകളിലേക്കും താഴേക്കൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. നിയർലി 68 levels പോയതിന് ശേഷം വീണ്ടും താഴെ വരുന്നതും അങ്ങനെ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ന്യൂസുകൾ വരുന്ന സമയത്ത് വീണ്ടും ആ സ്റ്റോക്ക് 80 levels പോയതിന് ശേഷം വീണ്ടും താഴെ വന്ന് 60 levels വന്നതിന് ശേഷമൊക്കെയാണ് പല പ്രാവശ്യം ഫ്ലക്ച്വേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ സ്റ്റോക്ക് നമ്മുടെ 100% എന്നുള്ള ടാർഗറ്റിലെത്തുന്നത്. ആ പീരീഡ് മുഴുവൻ നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി സ്റ്റോക്കിനെ വിൽക്കാതെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള 5 lakhs അല്ലെങ്കിൽ 10 lakhs ഒക്കെ പ്രോഫിറ്റ് നേടാനായിട്ടുള്ള അവസരം നൽകുന്നത്. അപ്പോളൊരു നല്ല സ്റ്റോക്കിനെ അതിൻ്റെ പൊട്ടൻഷ്യല് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കൃത്യമായ കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ടാർഗറ്റായ 100% പ്രോഫിറ്റ് എന്നുള്ളൊരു ടാർഗറ്റിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പേഷ്യൻസോടുകൂടി
ഹോൾഡ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് ഇതുപോലെയുള്ള റിവാർഡ് തരുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു സ്റ്റോക്ക് സെലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ നമ്മൾ ഞങ്ങളൊരു വലിയൊരു പ്രൊഫഷണലായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് അടക്കമുള്ള ഒരു പ്രൊഫഷണൽ ടീം, അത് 1990 മുമ്പ് പോലും മാർക്കറ്റിൽ എക്സ്പീരിയൻസ്. ഞാൻ ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 1988. അതേ പീരീഡിൽ തന്നെ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഉള്ള കുറേയധികം പേര് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ HBL പവർ 100% ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവർ സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നതും ആ ഐഡൻറ്റിഫൈ ചെയ്ത കാരണങ്ങളും റീസൺസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിയർലി 15-20% ഒക്കെ വരുന്നൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങൾ ഓരോ ഡയമണ്ട് പിക്കും ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ മറ്റൊരു റെക്കമെൻഡേഷൻ നൽകിയിരുന്ന D8 എന്നുള്ള റെക്കമെൻഡേഷൻ, ഞങ്ങളൊരു 300 ലെവലിലാണ് ആ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിലി സ്റ്റോക്ക് 450 എന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ടാർഗറ്റ് 600 ലെവലിന് മുകളിലാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു 50% പ്രോഫിറ്റ് നൽകിയിരിക്കുന്ന ആ ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നതാണ് ഡയമണ്ട് പിക്ക് 8 നിങ്ങൾ ചാർട്ടിൽ കാണുന്നത്. ഈ 50% മൂവ് ചെയ്തപ്പോൾ പോലും ഞങ്ങൾക്കൊരു ക്ലയൻറ്റ് അയച്ചു തന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പോർട്ട്ഫോളിയോയിലുള്ള വാല്യൂവിൽ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് 616,035 പ്രോഫിറ്റ് LG എക്യുപ്മെൻറ്റ്സ് എന്നുള്ള സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നവർക്കും കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്കും വളരെ പേഷ്യൻസോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇതിന് നമുക്കറിയാം, ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിസിക്കലിയോ അല്ലെങ്കിൽ മാനുവലിയോ ഒന്നും വേറെ എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല. അത് മാനേജ്മെൻറ്റ് കമ്പനിയുടെ മാനേജ്മെൻറ്റിലോ ഒന്നും ഒരു കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ആ കമ്പനിക്ക് വലിയ തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഉള്ളൊരു കമ്പനിയാണ്. അവർ അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ അതിൽ മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, അതിൻ്റെ സെയിൽസ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും ഫോറിൻ മറ്റ് കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാം എഫേർട്സും ആ കമ്പനിയും മാനേജ്മെൻറ്റും ചെയ്യുമ്പോൾ നമ്മൾ ഈ കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ആ സ്റ്റോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. നമുക്കറിയാം, രാകേഷ് ജി ടൈറ്റാൻ എന്നുള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യം, അദ്ദേഹം വളരെ പബ്ലിക്കായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ വളരെ നല്ല ബിസിനസ് മോഡലുകൾ പലപ്പോഴും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അദ്ദേഹം ടാറ്റ മോട്ടോഴ്സിലും ഇൻവെസ്റ്റ് ചെയ്ത് കോവിഡിൻ്റെ വലിയൊരു ക്രാഷ് സമയത്ത് അദ്ദേഹം 100 താഴേക്ക് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് 500 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഓരോ നല്ല ഗ്രൂപ്പുകളുടെയും അതുപോലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഗ്രൂപ്പുകളെയൊക്കെ നമുക്ക് റിസർച്ചിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ പുതിയതായിട്ട് ഇനി അപ്കമ്മിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും അല്ല ഒരു പക്ഷേ സമയവും ഒരു പക്ഷേ കുറേയധികം ബിസി ആയിട്ടുള്ള ബിസിനസ്സിലും അല്ലെങ്കിൽ മറ്റ് ജോലികളിലും ഉള്ളവർക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അത് നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് നമ്മൾ ഒരു മരുന്നിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോടുകൂടി നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കാര്യങ്ങൾ മരുന്നുകൾ വാങ്ങി കഴിച്ചാണ് നമ്മൾ അസുഖങ്ങൾ മാറുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു കൃത്യം പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു റിപ്പോർട്ട് കൂടെ അതിനെ വാങ്ങി പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്റ്റോക്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് റിസ്ക് എടുക്കുമ്പോൾ, നമുക്ക് ഒരു കാര്യത്തെ പറ്റി അറിയാത്തടത്ത് റിസ്ക് എടുക്കുമ്പോഴാണ് അവിടെ റിസ്ക് എന്ന് പറയുന്നതിൽ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ബിസിനസ്സുകൾ ചെയ്ത് പ്രോഫിറ്റ് നേടുന്നതല്ല. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഒരു ഈവൻ ഒരു ബേക്കറി തുടങ്ങണമെങ്കിൽ പോലും 20 lakhs 25 lakhs ഒക്കെ വേണ്ട ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു നല്ലൊരു ഡയമണ്ട് പിക്കിൽ
ഒരു 5 lakhs അല്ലെങ്കിൽ ഒരു 10 lakhs ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓൾറെഡി പ്രോഫിറ്റിൽ പോകുന്ന ഒരു കമ്പനി മാത്രമേ നമ്മൾ ഈ കമ്പനി ഈ ഒരു ഡയമണ്ട് പിക്ക് എന്നുള്ള കാര്യത്തിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക തന്നെയുള്ളൂ അല്ലേ. അപ്പോൾ ആ കമ്പനി ഓൾറെഡി പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു കമ്പനിയും ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോ ഇൻവെസ്റ്റർക്കും അതിൽ വളരെ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഉറപ്പുള്ള കമ്പനികൾ മാത്രമാണ് നമ്മളതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ ഡയമണ്ട് പിക്ക് സീരീസിൻ്റെ ഒരു വലിയൊരു സക്സസ്സിൻ്റെ പിന്നിൽ കുറേയധികം വളരെ നല്ലവരായ ഇന്ത്യയിലെ എസ്പെഷ്യലി മലയാളീസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അവർ പല വിദേശ രാജ്യങ്ങളിലും ജോലിക്ക് പോയി അവിടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ്. നമുക്കറിയാം യൂറോപ്പിലും ആഫ്രിക്കൻ കൺട്രീസിലും യുഎസിലൊക്കെ ഉള്ള മലയാളീസ് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞങ്ങൾ പലപ്പോഴും ഒരു ഡയമണ്ട് പിക്കിന് വേണ്ടിയിട്ട് പലപ്പോഴും ക്ലയൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഞങ്ങൾ അതിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് റിലീസ് ചെയ്യാനോ സാധിക്കുകയുള്ളു. അപ്പോൾ പലപ്പോഴും കുറച്ച് നേരത്തെ ഡിക്ലെയർ ചെയ്യണം എന്ന് ഒരെണ്ണത്തിൻ്റെ റിലീസ് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യാനെന്നുള്ള റിക്വസ്റ്റ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിലീസിനെ കുറിച്ച് ഡയമണ്ട് പിക്ക് 12 റിലീസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുക നേരത്തെ തന്നെ പറയുകയുണ്ടായി വീഡിയോ വഴി. അതുകൊണ്ട് ഞങ്ങൾ ഈ 22nd ഒരു 2 o'clockഓട് കൂടിയായിരിക്കും ഞങ്ങൾ ഈ ഡയമണ്ട് പിക്ക് ഞങ്ങൾ 12 റിലീസ് ചെയ്യുന്നത്. ഇതൊരു 200 താഴെയുള്ള ഒരു സ്റ്റോക്കായിരിക്കും. അതും ശരയ കംപ്ലയൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇത്തവണ ഡയമണ്ട് പിക്ക് 12. കഴിഞ്ഞ 2 ഡയമണ്ട് പിക്സും ശരയ കംപ്ലയൻസ് അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കുറേ പേർ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് അത് വാങ്ങാൻ സാധിക്കുകയുണ്ടായില്ല. പക്ഷേ ഈ ഡയമണ്ട് പിക്ക് 12 200 താഴെ ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ശരയ കംപ്ലയിൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. വളരെ നല്ല പൊട്ടൻഷ്യല് വരും ദിവസങ്ങളിൽ ഉള്ള ഒരു സ്റ്റോക്കിനെയാണ് ഞങ്ങൾ ഡയമണ്ട് പിക്ക് 12 എന്ന ഇതിൽ റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേയധികം പേര് പ്രീ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് വരെ ചെയ്തിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങൾ ഈ സ്റ്റോക്ക് ഓഗസ്റ്റ് 22nd 2 o'clockന് റിലീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. താങ്ക് യു.